ഹായ് ഫ്രണ്ട്സ്, ലിനിസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നോട് ഗോതമ്പ് നെയ്ദോശയാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചത് അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്, അതിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ഗോതമ്പ് നെയ്ദോശ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഗോതമ്പ് നെയ്ദോശ തയ്യാറാക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിന് വേണ്ട ഒരു കറിയും കൂടി തയ്യാറാക്കുന്നുണ്ട്, ആലു മസാല. അപ്പോൾ അതും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ആലു മസാല എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയിട്ട് നമുക്ക് ഗോതമ്പ് നെയ്ദോശ ചെയ്യാം. ഇവിടെ ഞാൻ 3 പൊട്ടറ്റോയും അതുപോലെ തന്നെ 2 ചെറിയ സവാളയും നന്നാക്കി വെച്ചിട്ടുണ്ട്, കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി 3-4 വിസലടിപ്പിച്ച് നമുക്ക് കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ 1-2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് നമുക്ക് ദോശ പരുവത്തിന് ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, കറക്റ്റ് ദോശയുടെ അതേ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇതിനുവേണ്ടി ഞാനൊരു ദോശത്തവ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തി കൊടുക്കാം. ഉടനെ തന്നെ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് തൂക്കിക്കൊടുക്കാം. ഇട്ട് മൊത്തത്തിലൊന്ന് പരത്തി കൊടുക്കാം. അടിവശം എന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ മറച്ചിട്ട് കൊടുക്കാം. ഇനി അടിവശത്തും കുറച്ച് നെയ്യ് തൂക്കിക്കൊടുക്കാം. നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശരിക്കും എല്ലായിടത്തും ചെറിയ ചെറിയ ബബിൾസ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ദോശ നെയ്ദോശ റെഡിയായി. ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇനി അടുത്ത ദോശ ഒഴിച്ചു കൊടുക്കാം. വളരെ കനം കുറച്ച് വേണോട്ടോ ദോശമാവ് പരത്തി കൊടുക്കാനായിട്ട്. ഇതും അതുപോലെ തന്നെ നെയ്യൊന്ന് തൂക്കിക്കൊടുത്ത് 2 സൈഡും മറച്ചും തിരിച്ചിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ദോശ ഉണ്ടാക്കി കഴിയുമ്പോഴും ദോശത്തവ ഒന്ന് കമഴ്ത്തി പിടിച്ചിട്ട് ബാക്ക് സൈഡിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തവയുടെ ആ ചൂട് കുറച്ച് കുറഞ്ഞു കിട്ടും, വീണ്ടും നമ്മൾ ദോശ പരത്തുമ്പോൾ കറക്റ്റായിട്ട് വരും. അതല്ലെങ്കിൽ നല്ല ചൂടോടുകൂടി നമ്മൾ ദോശ പരത്തി കഴിഞ്ഞാൽ ദോശമാവ് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് വരും. ഇപ്പോൾ അടുത്ത ഗോതമ്പ് നെയ്ദോശയും റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്കെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസും കൂടി താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.